ഇവിടെ നമ്മൾ പ്രണയത്തിനൊന്നും എതിരല്ല, പ്രണയിച്ച് വിവാഹം കഴിക്കുന്നതിനും. പക്ഷെ വീട്ടുകാരെയൊക്കെ കബളിപ്പിച്ച് ഒളിച്ചോടി ഒരു വഴിക്കാകുന്ന ചില കമിതാക്കളുണ്ടല്ലോ, അവരോട് ഒന്നേ പറയാനുള്ളൂ, ഇതൊക്കെ നാലാൾ അറിഞ്ഞു വേണ്ടേ, മാന്യമായി കാര്യങ്ങളൊക്കെ നടക്കണ്ടേ. പറഞ്ഞു വരുന്നത് ഇപ്പോൾ ലോക്ക്ഡൗൺ കാലമാണല്ലോ. ഈ ലോക്ക്ഡൗൺ കാലത്ത് കമിതാക്കളാണ് അക്ഷരാർത്ഥത്തിൽ പെട്ടുപോയത്. ഈ ഒളിച്ചോടാനൊക്കെ പ്ലാൻ ചെയ്ത് ഇരുന്ന കുറേ കമിതാക്കളുണ്ട്, അവരൊക്കെ അക്ഷരാർത്ഥത്തിൽ ലോക്കായി പോയിരിക്കുകയാണ് ഈ ലോക്ക്ഡൗൺ കാലത്ത്. പ്രേമം, എതിർപ്പ്, ഒളിച്ചോട്ടം, തിരക്കീറങ്ങൽ, പോലീസ് കേസ്, സമാന്തര അന്വേഷണം, ബഹളം, വെല്ലുവിളി, ചിലപ്പോൾ കൈവെപ്പ്, ഒന്നും മനസ്സിലായില്ലല്ലേ. ഒരു സാധാരണ പ്രണയസംബന്ധിയായ നാട്ടു നടപ്പുകളൊക്കെയാണ് മേൽ പറഞ്ഞവ. എന്നാൽ ഈ ലോക്ക്ഡൗൺ കാലത്ത് ആർക്കും ഇപ്പോൾ ഒളിച്ചോടണ്ട, അതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങളുമില്ല. കഴിഞ്ഞ 2 മാസമായി പേരിനു പോലുമൊരു പ്രണയക്കേസ് പോലീസ് സ്റ്റേഷനുകളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. ലോക്ക്ഡൗണിൽ പുറത്തിറങ്ങാനാവാതെ കുടുംബാംഗങ്ങളെല്ലാം വീട്ടിലിരിപ്പാണ്. എന്നാലും എങ്ങാനും അവരുടെ കണ്ണു വെട്ടിച്ച് കാമുകനോടൊപ്പം ചാടിയാൽ മുക്കിന് മുക്കിന് കാവൽ നിൽക്കുന്ന പോലീസുകാരുടെ കയ്യിൽപ്പെടും. അപ്പം പിന്നെ ലോക്ക്ഡൗൺ കഴിയും വരെ നോ ഒളിച്ചോട്ടം. ഈ കഴിഞ്ഞ വർഷം ഈ സമയത്തെ കണക്കൊന്ന് വെറുതെ നോക്കിപ്പോകാം. പ്രണയവുമായി ബന്ധപ്പെട്ട് 23 തട്ടിക്കൊണ്ടുപോകൽ പരാതിയും 92 പീഡനക്കേസുമാണ് കഴിഞ്ഞ വർഷം ഇതേ സമയം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. പ്രണയക്കേസുകളെപ്പോലെ തന്നെയാണ് മറ്റു കേസുകളും. എന്തായാലും ഒന്ന് പറഞ്ഞു തുടങ്ങിയതല്ലേ, എന്നാൽ പിന്നെ അതും കൂടി അങ്ങ് പറഞ്ഞു പോയേക്കാം. മറ്റു കുറ്റകൃത്യങ്ങളും വാഹനാപകടങ്ങളും വർഗീയ സംഘർഷങ്ങളുമൊക്കെ ലോക്ക്ഡൗണിൽ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച 24 മുതൽ 14 വരെയുള്ള ആദ്യഘട്ടത്തിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം 1/5 കുറഞ്ഞെന്ന് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ തന്നെ പറയുന്നു. 2019 ഇതേ കാലയളവിൽ 1908 ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്തപ്പോൾ ഇക്കൊല്ലം അത് 378 കുറഞ്ഞു. എന്നാലും കൊലപാതക കേസുകൾക്ക് ലോക്ക്ഡൗൺ കാലത്തും കുറവുണ്ടായിട്ടില്ല. ലോക്ക്ഡൗൺ കാലത്ത് ഇതുവരെ 6 കൊലപാതക കേസുകളുണ്ടായി. അത്ര തന്നെ കേസുകളാണ് 2019 ഇതേ കാലയളവിൽ രജിസ്റ്റർ ചെയ്തത്. ലോക്ക്ഡൗൺ കാലത്ത് ഇതുവരെ 50 മോഷണ പിടിച്ചുപറി കേസുകൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ വർഷം ഇതേ സമയം ഇത് 287. ആക്സിഡൻറ്റ് കേസുകളുടെ കണക്കുകൾ കുറഞ്ഞത് ഇങ്ങനെ: 2019 1460 അപകടങ്ങളിൽ 181 മരണമെങ്കിൽ ഈ വർഷം അത് 97 അപകടങ്ങളിൽ 15 മരണം. അതും 25 മുതൽ 31 വരെയുള്ള കണക്കുകളാണിത്. എന്തായാലും ഒളിച്ചോടാൻ പ്ലാൻ ചെയ്തവർ ലോക്ക്ഡൗണിൽ പ്ലിങ് ആയിരിക്കുന്നു. ഈ സമയം കൊണ്ട് വീട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നാലാളറിഞ്ഞ് കാര്യങ്ങൾ നടത്തിക്കൂടെ കമിതാക്കളെ. എത്ര പറഞ്ഞാലും ചിലർക്കല്പം വിപ്ലവവും സാഹസവുമൊന്നും കാണിക്കാതെ കെട്ടിയാൽ ഒരിതില്ലെന്നതാണ് വസ്തുത. അപ്പോൾ ലോക്ക്ഡൗണിൽ മറ്റെല്ലാത്തിനെയും പോലെ നോ ഒളിച്ചോട്ടം, നോ കോലാഹലം. ഓക്കെ, ഹാപ്പി ലോക്ക്ഡൗൺ. ന്യൂസ് ഡെസ്ക്, തത്വമേ ന്യൂസ്.